ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ശോഭയും ജുനൈസും കൂടെ ഇരുന്ന് കുറേ സമയമായിട്ട് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജുനൈസിന് നോമിനേഷൻ വളരെ പേടിയായിരിക്കുന്നു. എല്ലാ വീക്കെൻഡുകളോടും അടുപ്പിച്ചെത്തുമ്പോൾ ജുനൈസിന് നോമിനേഷൻ താൻ പുറത്താകുമോ എന്നുള്ളൊരു പേടി ജുനൈസിനുണ്ട്. സത്യം പറഞ്ഞാൽ ജുനൈസ് അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ജുനൈസിന് പേടി കൂടാതെ അവിടെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. ജുനൈസിൻ്റെ അവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി പോകുന്നുണ്ട്. കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജുനൈസ്. പക്ഷേ ജുനൈസിൻ്റെ കൂടെ നിന്നവർ പോലും ഇപ്പോൾ കാലുവാരിയിരിക്കുന്നു എന്നതാണ് സത്യം. ജുനൈസ് ഇപ്പോൾ അവിടെ ഒറ്റപ്പെടുകയാണ്. അനാവശ്യമായിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചതാണ് തുടക്കത്തിൽ ജുനൈസിനെ പറ്റി ഏറ്റവും വലിയ വീഴ്ചയെന്ന് ഞാൻ കരുതുന്നു. ബിഗ് ബോസിനകത്ത് പോകുന്ന ഏതൊരു കണ്ടസ്റ്റൻ്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരാൾക്കെതിരെ മാത്രം ഗെയിം കളിച്ച് നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവർക്കെതിരെയും നിങ്ങൾ ഗെയിം കളിക്കേണ്ട സന്ദർഭങ്ങളിൽ കളിക്കുക തന്നെ വേണം. നമ്മൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ പുറത്ത് പ്രേക്ഷകർ നമ്മളെ ടാർഗറ്റ് ചെയ്യുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുനൈസ് ഇവിടെ ഓഡിയൻസ് പൾസ് മനസ്സിലാക്കാതെ തുടക്കത്തിൽ നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അഖിലിനെതിരെ കളിച്ചതുപോലെ തന്നെ ജുനൈസിന് അവിടെ പലർക്കെതിരെയും കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ജുനൈസ് കളിച്ചോ എന്ന് സംശയമാണ്. ഇനി സാഗർ, ജുനൈസ്, സെറീന കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് ഏറെക്കുറെ തകർന്ന മുട്ടാണ്. കാരണം സാഗറിനും സെറീനയ്ക്കും ഒരു പുതിയ വഴി തെളിഞ്ഞിരിക്കുന്നു. അവർ പ്രണയം അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകും. അവർക്കിനി ഒരു കൂട്ടുകെട്ടിൻ്റെ അല്ലെങ്കിൽ ജുനൈസിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടാത്തൊരു സാധനം ഇപ്പോൾ കറി കിടക്കുന്ന കറിവേപ്പില ചിലർ വേണ്ടാത്തതായിട്ട് കണ്ട് അതെടുത്ത് കളയും. അതുപോലെ ഇപ്പോൾ കറിവേപ്പില ആക്കിയിരിക്കുകയാണ് നമ്മുടെ ജുനൈസിനെ. എന്തായാലും ജുനൈസ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വളരെ ജെന്യുവിനായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കൂ. ജുനൈസ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.